പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് മേശ നാടി ഉണ്ടാക്കാൻ പോണത് പരിപ്പും പപ്പക്കായ, അതായത് തെക്ക സ്ഥലങ്ങളിൽ കപ്പളങ്ങ നാലിങ്ങ അങ്ങനെ വേറെ കൊപ്പക്കായ എന്ന് പറയും. അതുകൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള തൃശ്ശൂർകാര് ഉണ്ടാക്കണ ഒരു ഒരു നാടൻ കൂട്ടാൻ കേട്ടോ, വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടില്ലാത്തതാണ്. അപ്പം നമുക്ക് അരിക്ക് വേഗം പോവാം. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ പോണേ ആദ്യം തന്നെ നമ്മൾ സാധാരണ പരിപ്പില്ലേ അത് കഴുകിയത് ഒരു 3-4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലിടാം. പരിപ്പ് കഴുകിയാൽ എല്ലാവർക്കും അറിയാം അതിൻ്റെ മീതെ നിൽക്കണ അത്രയ്ക്ക് വെള്ളം ഒഴിക്കുക. നമ്മൾ കുക്കർ അടയ്ക്കാൻ പോകണം. തീ കത്തിച്ചു. ഇനി ഒരൊറ്റ വിസിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിപ്പ് വന്നിട്ടോ, പരിപ്പ് വേവിക്കുന്നതിൻ്റെ ശാസ്ത്രം ഇതാണ്. സിമ്പിളായിട്ട് കുക്കറിൽ നമ്മൾ അരമുറി നാളികേരം, അരമുറി നാളികേരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ഭയങ്കര സംശയമാണ്. ഇതാണ് ഒരു നാളികേരം എന്ന് വിചാരിക്കുക, രണ്ട് മുറികൾ. അപ്പോൾ ഇതൊരു മുറി, ഇതൊരു മുറി. ഈ മുറിയുടെ പകുതിയാണ് ഈ നാളികേരം, അതിനാണ് അരമുറി എന്ന് പറയാം കേട്ടോ. മനസ്സിലായില്ലേ? ചേട്ടനെ ഏതെങ്കിലും ഒരു ഇതിലേ ഒരു മുറി എടുത്തു, എന്നിട്ട് അരനാളികേരം പറയണേന് പകരം അരമുറി അപ്പൊ കൊറേ നാളികേരം കാണാനുണ്ട് അരമുറി എന്നും പറഞ്ഞപ്പോ സംശയം. എന്നിട്ട് ഇന്നാളെ ഒരു ചേച്ചി ഫോൺ വിളിച്ചത് പറഞ്ഞു. അപ്പൊ ഞാനിത് കറക്റ്റ് പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് പരമുറി തന്നെയുള്ളൂ, പകുതി. പിന്നെ ഒരു 3-4 ഉള്ളിയില്ലേ, കുഞ്ഞുള്ളി, അത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, പെരിഞ്ജീരകം അല്ല കുഞ്ഞു ജീരകം. ഇത് മിക്സിയിൽ സ്വല്പം വെള്ളം ഒഴിച്ചരച്ച് കൊണ്ടുവരാം കേട്ടോ. നമ്മളിത് മിക്സിയിൽ അരച്ച് കൊണ്ടു കേട്ടോ. ഇതോടെ ഇരിക്കട്ടെ, വിസിലടിച്ചു. നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. നമ്മളതിൻ്റെ എയർ പോയി, താന്നു കണ്ട കുറ്റി താന്നു, സ്റ്റീം പോയി. അപ്പോൾ നമുക്ക് തുറക്കാം. പരിപ്പ് വെന്ത്, നമ്മുടെ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായില്ലേ അതിങ്ങനെ കഷ്ണങ്ങളാക്കി കഴുകിയത് അത് ഇരിക്കേണ്ട ഇടാം. അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാനൊരു അത്യാവശ്യം ഒരു 100-200 ഗ്രാം ഉണ്ട് ഈ സാധനം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക, മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണിനേക്കാൾ അല്പം കൂടുതൽ മുളക് പൊടി. മുളക് പൊടി നമുക്ക് ആവശ്യത്തിനാണ് ഇടുക, ഇതിന് ഭയങ്കര എരിവ് പാടില്ല ശരിക്ക്. പിന്നെ 3-4 പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞത്, ഒരു കഥ വേപ്പര. ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നിട്ട് ഇളക്കണം. ഈ ഇളക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കാം കേട്ടോ. ഇനിയിത് വീണ്ടും മൂടി വേവിക്കുന്നു. നമ്മൾ വീണ്ടും തീ കത്തിച്ചു, ഒരു വിസിൽ കൂടിയിട്ടാ, ഒറ്റ വിസിലും കൂടി. ഈ പപ്പക്കായ ഇല്ലേ, ഇത് എനിക്ക് ഇഷ്ടം നടന്നില്ല, ഭയങ്കര ദൃഷ്ടിയായിരുന്നു, കണ്ണ് ദൃഷ്ടിയുണ്ടാ. ഞാൻ ചെറുപ്പത്തിൽ നന്നായി പഠിക്കുകയായിരുന്നു കേട്ടോ, 2-ാം ക്ലാസ്സിലൊക്കെ വെച്ച് ഭയങ്കര പഠിക്കുമായിരുന്നു. അപ്പോൾ 2-ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ടീച്ചർ പേര് തങ്കൻ ടീച്ചർ എന്നായിരുന്നു. ആ ടീച്ചർ മരിച്ചുപോയി, കുറേ ഒരു 5-6 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ ആ ടീച്ചർ എനിക്ക് സ്കോളർഷിപ്പിൻ്റെ ഒരു പരീക്ഷ, എന്താ പറയുക, എനിക്കായിരുന്നു ചാൻസ് എൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ സ്കോളർഷിപ്പ് പരീക്ഷ കുഴിച്ചറ ഒരു സ്കൂളുണ്ട് നമ്മുടെ അവിടുന്ന് 3 കിലോമീറ്റർ, 2 കിലോമീറ്ററുള്ളൂ, 2.5 കിലോമീറ്ററുള്ളൂ ടീച്ചറേക്ക്. അപ്പോൾ അന്ന് എന്നെ കൊണ്ടുപോയത് തങ്കൻ ടീച്ചറായിരുന്നു പരീക്ഷയ്ക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ പരീക്ഷ, പക്ഷേ എന്നെ കാലത്ത് കൊണ്ടുപോയി, ഇവിടുത്തെ കാലത്ത് കൊണ്ടുപോയി. അങ്ങനെ പരീക്ഷ അവിടെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചർമാരെ, അവരെ കുറേ ടീച്ചർമാരുണ്ടായിരുന്നു, ഉണ്ടാവില്ലോ. അപ്പോൾ അവർക്ക് പരിചയക്കാരുള്ള ടീച്ചർമാരെ കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു 4 മണിയാകുമ്പോഴാണ് നമ്മൾ ഇനി അങ്ങോട്ട് സ്കൂളിലേക്ക് തിരിച്ചു പോകണല്ലോ എന്ന് പറഞ്ഞു, 4 മണിയാകുമ്പോൾ. അങ്ങനെ അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനുണ്ടായി, ചോറിനാനായിട്ട് ടീച്ചർ എനിക്കുള്ള ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ടീച്ചറ് അവിടെ എല്ലാ ടീച്ചർമാരെയും ഇരുത്തിയിട്ട്, ടീച്ചറാണ് എന്നെ മടിയിലിരുത്തിയിട്ട് ചോറ് ടീച്ചറാ. അപ്പം ഞാൻ ടീച്ചറെ ചോറ് മാത്രമൊക്കെ ഗംഭീര സംഭവമായിരിക്കുന്നത്, ചോറ് മാത്രമല്ല അതിലുള്ള വിഭവങ്ങൾ ആലോചിച്ചിട്ട്. നമ്മൾക്ക് കാലത്ത് ഈ കഞ്ഞിയും ചമ്മന്തി കഴിച്ചിട്ട് നമ്മൾ പോണത്. അപ്പോൾ ടീച്ചർമാരാകുമ്പോൾ അവർക്ക് വലിയ ജോലിയും കാര്യമാകുമ്പോൾ നല്ല ഭക്ഷണമായിരിക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ വിചാരിച്ചു. ഈ സാധനം ടീച്ചർ തുറന്നു, ചോറും പാത്രം തുറന്നു, ടീച്ചർ ചോറും പാത്രം തുറന്നു. അവിടെ എനിക്ക് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വെറുപ്പുള്ള സാധനമാണ് ഈ പപ്പക്കായും, പിന്നെ നമ്മുടെ സാധാരണ പയറില്ലേ, ഇത് ഉണക്കപ്പയർ, അതും കൂടിയിട്ട് വെറുതെ ചോറിൽ കുറേ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. മുളകൊന്നുമില്ല, ഒന്നുമില്ല, കാച്ചിട്ടൊന്നുമില്ല, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്
പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് അരിച്ച പോലത്തെ ഒരു സാധനം ചോറിൽ കൂടി മിക്സ് ചെയ്ത് ടീച്ചറ് എന്നെ മടിയിൽ എത്തിയിട്ട് ഈ ചോറിലാണ് കൂട്ടിയിട്ട് എന്താണ് വാരി കൂട്ടി അല്ല വാരി വെച്ചൊന്നു. ഞാനിത് കഴിക്കാണ്ടിരിക്കാൻ പറ്റിയിട്ട് ഞാനിത് പിഴുങ്ങ ടീച്ചർ വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി വിചാരിച്ച് ടീച്ചർ അത് മുഴുവൻ എന്നാ ടീച്ചർക്ക് കൊണ്ടുന്ന ചോറ് മുഴുവൻ തിരിച്ചു. ടീച്ചർ പറയാ എൻ്റെ എൻ്റെ മോനെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ പപ്പയ്യ. ഞാൻ ആ കുട്ടിയുടെ എന്ന് വെച്ചു കൊടുക്കുന്നു ആ കുട്ടിയുടെ ഗതി കേടാലോചിച്ചിട്ട് ഞാൻ കുട്ടിക്ക് ഇഷ്ടാവും അല്ല നമുക്ക് എന്റെ ധാരണ എന്താ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ വെറുപ്പായിരിക്കും ചേച്ചാ. അങ്ങനെ പപ്പകായ കൂട്ടാൻ എന്നെ ആ രണ്ടാം ക്ലാസ്സിൽ വെച്ചിട്ട് ആ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് പോയിട്ട് എന്നിട്ട് തീറ്റിപ്പിച്ചു ചോദിച്ചു ആരും കേട്ടിട്ടില്ല അങ്ങനെ തീറ്റിപ്പിച്ചു. പിന്നെ പപ്പായയോട് എനിക്ക് അന്നൊന്നും ഇഷ്ടമില്ല, പക്ഷെ പഴുത്ത പപ്പായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ച എനിക്ക് കൂട്ടാൻ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടത് എന്നെ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ സരിത അതിൻ്റെ ഒരു ഉപ്പേരി കൂട്ടാൻ വെച്ചു, അത് ചോറ് കൂട്ടി മടക്കി തിന്നാൻ. ഓ അത് ഭയങ്കര ഇഷ്ടമായി. അതിന് ശേഷം പപ്പകായോട് ഭയങ്കര സ്നേഹമായി. അതേപോലെ ഈ കൂട്ടാൻ കഴിക്കുമ്പോ എന്തൊക്കെ വേണ്ടോ നീ പപ്പടം വേണം അല്ലെങ്കിൽ ഒരു അച്ചാറ് വേണം അല്ലെങ്കിൽ ഉണക്കമീൻ മാന്തള അല്ലെങ്കിൽ മുള്ളൻ എന്തെങ്കിലും വേണം. അല്ലാണ്ട് ഇതിനെ അതുണ്ടെങ്കിൽ ചേട്ടാ അടിപൊളി അങ്ങനത്തെ സംഗതി ഉണ്ട്. ഇതോ ഒരു വിസിലടിച്ചപ്പോ ഈ ഓഫീസ് ഇട്ടാ. ഇനിയിപ്പോ അയ്യർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായ നന്നായിട്ട് വെന്തുടയണ്ട എന്നുള്ളവർക്ക് വിസിലടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിൻ്റെ ഈ സ്റ്റീം കളഞ്ഞിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് അത് കളഞ്ഞിട്ട് വേഗം തുറക്കാം. അല്ലെങ്കിൽ ഇത്തിരി കൂടി നന്നായി വെന്ത് ഇങ്ങനെ അതിങ്ങനെ ഒരു ഉടയുന്നു മാത്രം. എനിക്ക് വെന്ത് ഉടയുന്നതാണ് ഇഷ്ടം. അതന്നെ ചിലർക്ക് പപ്പക്കായ ചെറുതായി കടിക്കുന്നത് ഇഷ്ടമായിരിക്കും. എങ്ങനെ വേണേലും ഇത് ആക്കാട്ടാ. ഇതിൻ്റെ എയർ പോയി നമുക്ക് തുറക്കാം. വല്ലാണ്ട് ഉടഞ്ഞിട്ടൊന്നും ഇല്ല. നമ്മൾ തിളക്കണം തീക തീനും. നമ്മൾ നാളികേരം ജീരകം ഉള്ളി ഇത് മിക്സിയിൽ അരച്ച് കൊണ്ടത് ഇടിക്ക് ചേർക്കണം. എന്നിട്ട് തിരിക്കുക ഇളക്ക. ഇനി വെറുതെ ഒരു തിള. പുളി വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് മറ്റേ കോൽപ്പുളി കുറച്ച് പിഴിഞ്ഞൊഴിക്കാം. അല്ലെങ്കിൽ വേണ്ട. ചേട്ടന് പുളി ഇഷ്ടമില്ല അതുകൊണ്ട് പുളി ചേർക്കുന്നില്ല. അതൊക്കെ അവരവരിഷ്ടം. ഉപ്പേ ഒരു സ്വല്പം പോരാ. അതിൻ്റെ എരിവ് കുഴപ്പമില്ല, നമുക്ക് കാണുമ്പോൾ മഞ്ഞളാറായിരിക്കും, പക്ഷെ പച്ചമുളകിൻ്റെ എരിവുണ്ട് കുഴപ്പമില്ല. ഉപ്പ് ഒരു സ്വല്പം ചേർക്കാം. ഞാൻ ഉപ്പുണ്ടായിരുന്നു പക്ഷേ നാളികേരത്തിൻ്റെ ചേർത്തപ്പോയി. ഉപ്പ് ഇതൊന്ന് തിളച്ചാൽ മതി. തിളച്ചാൽ നമുക്ക് കാച്ചാം. തിളക്കണ വരെ നമുക്ക് ഒന്ന് കാത്തിരിക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ വേണമെങ്കിൽ സരിതയ്ക്ക് വേണമെങ്കിൽ പാട്ട് വേണമെങ്കിൽ പാടാം. കാറ്റ് കാരണം പാട്ട് പാടുമ്പോ സൗണ്ട് കേൾക്കില്ല കേട്ടാ. പുറത്ത അടുപ്പിലേ വെയില്, അപ്പൊ നമുക്ക് ഈ അടുപ്പ് ഒന്ന് കത്തിക്കാം. ശരിക്കും ഈ കൂട്ടാൻ്റെ ഈ വശത്തിൽ ഇന്ത്യയിലെ പൂപടം പോലെ ഇവിടെയുണ്ട് വെയിൽ. വെയില് ആശ തൻ ചിറകടി നേർത്തുപോയി കൂടിതിൽ ആധിതൻ സ്പന്ദനം മാത്രമായി നെഞ്ചിതിൽ നിഴലില്ലാരൂപമായി കീഴുന്നു ഞാനിതാ ദീവാനീവരൂ ശാപമോക്ഷമേകാൻ അഴലുകൾ അഴികളായി ചൂടുമീ ഗുഹയിതിൽ കണ്ണുനീർത്തുള്ളികൾ മുത്തുപോൽ കോർത്തു ഞാൻ ബന്ദിനിയായി മരണത്തിൻ നന്ദിനിയായി കേഴുന്നു ദേവാനീവരൂ മോചനം
താരകങ്ങൾ കേൾക്കുന്നു, കാറ്റിലൂടെ ഒഴുകുന്നു നിന്റെ ശോക സംഗീതം, ഗൽഗദഗീതം, ഗൽഗദഗീതം. പ്രേതത്തിന്റെ പാട്ടാ ശരിക്കും. ചേട്ടന്റെ മുഖം കാണും പ്രേതത്തിന്റെ പോലെ ഉണ്ട്. അതെ, അവൾ ഈ ഇതും വന്നുള്ള ഈ വെളിച്ചല്ലേ, അത് മോത്തി അടിച്ചിട്ട് ഇനി നമുക്കത് കാച്ചാൻ പോവാണ്. കണ്ട കട്ടി ഇത്രക്കാണ്. കട്ടി കുറവ് വേണമെന്നുണ്ടെങ്കിൽ മുന്നിത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നാളികേരം കുറയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ. നാളികേരം അരച്ചൊഴിക്കുമ്പോൾ ഇത്തിരി വെള്ളം കൂടുതൽ ചേർക്കാം. നമ്മുടെ ഈ പാത്രം ചൂടായി, നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചം ഒഴിക്കണം. പപ്പടം വീട്ടിലുണ്ടെങ്കിൽ ഈ സമയത്ത് പപ്പടം കാച്ചാം അല്ലേ? ആ പപ്പടം കാച്ചു, ആദ്യം പപ്പടം കാച്ചു അമ്മ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ, എന്നിട്ട് ആ ബാക്കി വെളിച്ചെണ്ണയിൽ കൂട്ടാൻ കാച്ചു. നമ്മുടെ ഈ വെളിച്ചെണ്ണ ചൂടായി, നമ്മളിതിലേക്ക് കടുകിടുന്നു. വേപ്പില, പിന്നെ ഒരു മൂന്നാലഞ്ച് മിളക്, ഈ സാധനം ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടാ. ഇങ്ങനെ കാച്ചിലുണ്ട്. ഇത് കാണാനായിട്ട് അടുപ്പിൻ്റെ അവിടെ വന്ന് നിൽക്കും. നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടാ. നമ്മുടെ ചോറിനുള്ള സമയമാണ്, നമ്മളിത് ചോറിനാ പോകണം കേട്ടാ. ഇത് കൂടിയിട്ട് നമ്മൾ ചോറെടുത്തു കൂട്ടാടക്കണം. ഇനി തിരിക്ക് കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുള്ള മീൻ അച്ചാറുണ്ടായിരുന്നു, സാധനം കഴിഞ്ഞു ഭരണിയിൽ കഴിഞ്ഞു. ഉണ്ടായാലേ കഷ്ണങ്ങളുണ്ടെന്ന് തോന്നുന്നു. മീനച്ചാറ് കഴിക്കാൻ പോണു കേട്ടാ. ഈ സാധനം കഴിക്കുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, പപ്പടം വേണം, അല്ലെങ്കിൽ ഒരു ഉണക്കമ്മീൻ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചാർ വേണം. തിന്നാൻ പോണം. നമ്മൾ ഇതിൻ്റെ എരിവ് കുറവാണ്, അവരെ കുട്ടികൾക്ക് തന്നെ നന്നായി കഴിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടുതൽ ഇട്ടാൽ മതിട്ടാ. അതുപോലെ പുളി ഒഴിക്കേണ്ടവർക്ക് പുളി ഒഴിക്കാം. അതന്നെ മീനച്ചാറിലെ മീൻ കഷ്ണം ഇതേ നമ്മൾ ഇട്ടിട്ട് ഒരാഴ്ചയില്ലേ, കേടൊന്നും ആയിട്ടില്ല കേട്ടാ. ഏയ് ഒരു കാര്യമില്ല, ഈ കൂട്ടാനെ പറ്റി നമുക്ക് അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സാധാരണ ഒരു നാടൻ കൂട്ടാൻ അത്രേ ഉള്ളു. പക്ഷെ അച്ചാറിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. അച്ചാറ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക, ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക്. അതന്നെ കുറച്ചെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാട്ടാ. കാരണം നമ്മളിതിൽ കേടാവാണ്ടിരിക്കാനായിട്ട് പ്രത്യേകിച്ച് കുറച്ച് വിനാഗിരി ചേർക്കേണ്ടതല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ചിലപ്പോ പൂപ്പായി വരും. അപ്പം നമ്മളെ ചോറ് തിന്നെയാണ്, ഞാൻ ചോറ് തിന്നാണ്. ഈ കറി തന്നെ ഈ പരിപ്പും പപ്പായയും വെച്ചത് പരിപ്പില്ലാണ്ട് വെക്കാട്ടാ. പരിപ്പ് പപ്പായ മാത്രം ഇട്ടിട്ട് ബാക്കിയൊക്കെ തന്നെ എല്ലാ സാധനങ്ങളും ഇതുപോലെ തന്നെ ചേർത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാൻ വേണമെങ്കിൽ. അപ്പൊ ചോറിന് കേട്ടാ. അപ്പൊ നിങ്ങളെല്ലാവരും ഈ കൂട്ടാൻ ഒന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പൊ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് അടുത്ത നന്ദി, നമസ്കാരം കേട്ടോ.